പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്കളിയാട്ടങ്ങൾ നാട് ഏറ്റെടുക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പെരിങ്കളിയാട്ടങ്ങൾ നാടിന്റെ ആഘോഷമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടം സംഘാടക സമിതി രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിങ്കളിയാട്ടങ്ങൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഭക്തിയോ ഭക്തി ഇല്ലായ്മയോ ഒന്നുമില്ല. ഭക്തിയില്ലാത്തവർക്കും ആഘോഷമാക്കേണ്ടതാണ് പെരിങ്കളിയാട്ടങ്ങൾ, അല്ലാതെ പ്രത്യേക സമുദായത്തിൻ്റെത് മാത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട്, അതായത് ഇതിനകത്ത് ഭക്തിയോ ഭക്തി ഇല്ലായ്മയോ ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭക്തർക്കും ഭക്തി ഇല്ലാത്തവർക്കും ആഘോഷമാകേണ്ടതാണ് കളിയാട്ടങ്ങളും അമ്പലങ്ങളിലെ ഉത്സവങ്ങളും. കാര്യം പറഞ്ഞാൽ ഇത് ഒരു സമുദായത്തിൻ്റെയോ ഒരു ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെയോ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ, കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം അട്ടിപ്പേറുള്ളതല്ല ഈ ഭാരതീയ സംസ്കാരവും കേരളീയ സംസ്കാരവും എന്ന് പറഞ്ഞാൽ. അത് ഈ മുഴുവൻ ജനതയുടെയാണ്, ഈ ഭാരതത്തിലെ മുഴുവൻ ജനതയാണ്. അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുടെയും ആഘോഷമാകേണ്ടതാണ് ഈ പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. പ്രസിഡന്റ് ടി വി ചന്ദ്രൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, എം എൽ എമാരായ ടി എ മധുസൂദനൻ, എം വിജിൻ, ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, കൗൺസിലർമാരായ ഷിജി, ഹസീന കാട്ടൂർ, കെ കെ കുമാർ, എ ശോഭ, മുഖ്യ കോയിമ കരിപ്പത്ത് മാധവ പൊതുവാൾ, കോയിമമാരായ കാവിൽ ചൂവാട്ട കുഞ്ഞിരാമ പൊതുവാൾ, പുതിയടത്തിൽ ശശിധരൻ തമ്പാൻ, കുപ്പാടക്കത്ത് വിജയൻ നമ്പ്യാർ, സദനം നാരായണൻ, കണ്ണമംഗലം കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ, കല്ല്യോട്ട് കഴകം പ്രസിഡന്റ് കല്ല്യോടൻ ദാമോദരൻ, മുളവന്നൂർ കഴകം പ്രസിഡന്റ് ബാലകൃഷ്ണൻ മുളയിനി, കണ്ണങ്ങാട്ട് പ്രസിഡന്റ് തെക്കടവൻ ജനാർദ്ദനൻ, തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, കേളോത്ത് തറവാട്ടിലെ അബ്ദുൾ ഷക്കൂർ, അഖിലേന്ത്യാ യാദവസഭ സെക്രട്ടറി എം രമേശ് യാദവ്, അഖില കേരള യാദവസഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി, ടി വി രാജേഷ്, വി സി നാരായണൻ, കെ വി ബാബു, പനക്കിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 11 സംഘാടക സമിതിയും 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. കെ ശിവരാമൻ മേസ്ത്രി അരവത്തിന് ചെയർമാനായും, ടി വി രാമചന്ദ്രൻ പണിക്കരെ വർക്കിംഗ് ചെയർമാനായും, ടി കെ മുരളീദാസിന് ജനറൽ കൺവീനറായും, ടി പി മോഹനൻ, ടി വി മുരളി, മണക്കാട്ട് സുരേഷ് ബാബു, ടി ടി സുവർണൻ, കണ്ണോത്ത് ഭഗീരഥി, ടി വി രാധ, ടി പി സുജയ എന്നിവരെ കൺവീനർമാരായും, എം വി അമരേശിന് ചീഫ് കോർഡിനേറ്ററായും, മാട്ടുമൽ രാമചന്ദ്രന് ട്രഷററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.